പ്രിയപ്പെട്ട ചാനലായ യൂട്യൂബ് ചാനലായ ആമിനാസ് അടുക്കള എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കും ആമിനാസ് അടുക്കളയ്ക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. സ്നേഹത്തോടെ എല്ലാവർക്കും ആമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? സുഖാർത്ഥമുള്ള വിശ്വാസം. അപ്പോൾ നമ്മളുടെ 2020 ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പുതുവർഷം നമ്മൾക്ക് എല്ലാം കൊണ്ട് നല്ലൊരു വർഷമായി വരട്ടെ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നതേ, ഇന്ന് നമ്മൾ ഫുഡ് ഉണ്ടാക്കലല്ല, എന്നിരുന്നാലും നമ്മൾക്ക് ഈ ലോകത്ത് നിന്ന് തന്നെ പറയാം ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗത്തിൽ മെയിൻ രോഗമാണ് ഡയബറ്റിക്. അത് എനിക്കും ഉണ്ട് അത്യാവശ്യം. അപ്പോൾ എന്താണ് ഇത്, എൻ്റെ അറിവ് വെച്ച് പറയുന്നതല്ല, എനിക്ക് വളരെ അറിവ് ഉള്ള ഒരാൾ എനിക്ക് പറഞ്ഞു തന്ന ഒരു ഔഷധമാണ്, ഒരൊറ്റ മൂലിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നത്. ഞാനിതിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഈ ഞാൻ പറയാൻ പോകുന്ന മരുന്ന് കഴിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ ടാബ്ലറ്റ് ഡോക്ടറെ തരുന്ന ഗുളികകളൊന്നും കഴിക്കാൻ പാടില്ല. അപ്പോൾ അത് ഞാൻ എന്താണെന്നുള്ളത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. എന്ത് സാധനം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നമ്മുടെ വീട്ടിൽ നട്ടു പിടിപ്പിക്കേണ്ട ഒരു ചെടിയാണത്. അപ്പോൾ അതിൻ്റെ പേരും ഒക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം, ചെടിയും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ദേ ഇത് തന്നെയാണ് നമ്മളുടെ ചെടി, കണ്ടില്ലേ? ഇത് കണ്ടില്ലേ ഈ ഇല, അമൃതവള്ളി എന്നാണ് ഈ ഇലയുടെ പേര്, ഈ ചെടിയുടെ പേര്. ഇത് നമ്മളിത് പടർത്തി കൊടുക്കണം. അപ്പം ഈ ചെടി, ഇപ്പം ഈ ചെടിയോ ഈ ഇലയോ എല്ലാം നമ്മൾ തിളപ്പിച്ച് ഇത് നമ്മൾ തിളപ്പിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ മെയിൻ സാധനം എന്ന് പറഞ്ഞത് ഞാൻ അകത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അത് ഞാൻ ചെടി ഒന്ന് കാണിക്കാനാണ് നിങ്ങൾക്ക് കൊണ്ടുവന്നത്. ഇതുപോലത്തെ ഇലയായിരിക്കുള്ളൂ. ഇനി ഇതിങ്ങനെ പടർന്ന് നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് മതിലേല് പടർത്തി കൊടുക്കാം, അല്ലെങ്കിൽ ഇത് വല്ല മരത്തിലൊക്കെ പടർത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ദേ ഇതിൻ്റെ ഇതിൻ്റെ കഷ്ണം തണ്ട് മറ്റേ മെയിൻ വണ്ണത്തിൽ വരണം. ഈ ഇല ഈ തണ്ട് ഇങ്ങനെ വലുതായി വണ്ണത്തിൽ വരണം. അത് ഞാൻ അകത്താണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, നമ്മൾക്ക് അകത്ത് കൊണ്ടുപോയിട്ട് കാണിക്കാം. ഇതാണ് ഈ പറഞ്ഞ ചെടി. ഈ ചെടിയുടെ പേരാണ് അമൃതവള്ളി. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾക്ക് ടെറസിൻ്റെ മേലേലോ അല്ലെങ്കിൽ ഇപ്പം ഞങ്ങളിത് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ. ഇത് ഞങ്ങൾ വേറെ സ്ഥലത്തു നിന്നാണ് എനിക്ക് ആവശ്യത്തിനുള്ളത് സംഘടിപ്പിച്ച് കൊണ്ടുവരുന്നത്. ഞങ്ങളുടെ ഇത് പിടിച്ച് വരണേ ഉള്ളൂ. ഇത് ടെറസിൻ്റെ മുകളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിലേക്കോ എവിടെ വേണമെങ്കിലും നമുക്ക് പടർത്തി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ വേര് വണ്ണം വെച്ച് വരണം. ആ വേര് ഞാൻ എൻ്റെ അകത്ത് വേരല്ല, എൻ്റെ തടി ഞാൻ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അകത്ത് വരുമ്പോൾ നിങ്ങൾക്ക് കാണിക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എന്താണ് ടാബ്ലറ്റ് കഴിക്കാൻ പാടില്ല, അതേപോലെ ഇൻസുലിൻ ചെയ്യുന്നവർ ഇൻസുലിൻ ചെയ്യാൻ പാടില്ല. ഈ ഇല ഈ ഇത് കഴിക്കുമ്പോൾ ഈ തണ്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് തണ്ട് എങ്ങനെയാണ് കഴിക്കുന്നതും അതിൻ്റെ വേണ്ടത് എന്താണെന്നൊക്കെയുള്ള ഞാൻ അകത്ത് കൊണ്ടുവന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ മറ്റുള്ള മെഡിസിനൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇത് മാത്രമേ കുടിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ഷുഗർ ഒത്തിരി അഴുങ്ങട് താന്നു പോകും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമ്മൾക്ക് അകത്ത് പോയിട്ട് മറ്റു കാഴ്ചകൾ. അപ്പം ഞാൻ കിച്ചണിലോട്ട് വന്ന്, അപ്പം നമ്മൾ അമൃതവള്ളിയുടെ ഇലയും ചെറുതായിട്ട് ഇങ്ങനെ പന്തലിച്ച് വരുന്നതല്ലേ നമ്മൾ കണ്ടുള്ളൂ. ഇതിൻ്റെ തണ്ട് കണ്ടില്ലല്ലോ, ഇതിങ്ങനെ വണ്ണം വെച്ച് വരുന്നത് ദേ ഇതാണ് ഇതിൻ്റെ തണ്ട്, കണ്ടില്ലേ? ഇതിലിങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ ഒരു തരിതരി പോലെ മുള്ളല്ലട്ട് ഇത്, എന്നാലും നമുക്കിങ്ങനെ തടകുമ്പോൾ ഒരു ചെറിയൊരു ഇതുപോലെ ഉണ്ട്. പക്ഷെ അത് കുത്തിക്കൊള്ളുന്ന മുള്ളല്ല, നമുക്ക് ഇങ്ങനെ കാണിക്കണേലൊന്നും പ്രശ്നമില്ല. അങ്ങനത്തെ ഒരു തണ്ടാണിത്. എന്നിട്ട് ഇത് നമ്മൾ നല്ല പോലെ, ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പന്തലിച്ച് ഇങ്ങനെ വരും. പക്ഷെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഡയബറ്റിക്കിന്റെ ഗുളികകളൊന്നും കഴിക്കരുത്, ഇൻസുലിനുള്ളവർ എടുക്കരുത്, അങ്ങനെയൊക്കെ പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ ഞാൻ കുറച്ചായിട്ട് എനിക്ക് ഇത്തിരി ഡയബറ്റിക്ക് കൂടുതൽ ആയപ്പോ ഞാനിപ്പോ ഇതാണ് കഴിച്ചോണ്ടിരിക്കുന്നത്. താക്കടെ ഒരു ഫ്രണ്ടാണ്. ഇതിപ്പോ ഞങ്ങളുടെ വീട്ടിൽ ഇത്രയും വലിയ തണ്ടൊന്നും ആയിട്ടില്ല, കണ്ടില്ലേ ചെറിയ രണ്ട് തൈ. അപ്പൊ അത് ഇപ്പോ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് ആൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്, കട്ട് ചെയ്ത് ഇതുപോലെ പീസാക്കി കൊണ്ടുവന്നതാണ്. അപ്പോ ദേ ഞാനിവിടെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി ഒരു 3-4 പീസ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ചെയ്യാൻ പോകുന്നത് കണ്ടില്ലേ, ദേ ഇതിങ്ങനെ ഇതാണിൻ്റെ ഇത്, ഇതിലോട്ട് നമുക്ക് ഇത് കഴുകി വെച്ചിരിക്കുന്നതിന് ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് വെള്ളം
മുനി ഗ്യാസിലോട്ട് വെക്കാം ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾക്ക് ഈ വെള്ളം ഇതിലോട്ട് വെച്ചു കൊടുക്കാം ഇത് എല്ലാ ഡയബറ്റിക്കും ഡയബറ്റിക് ഉള്ളവരൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഗുളികകൾ നമ്മൾക്ക് ഒഴിവാക്കാൻ കഴിയും എന്നാണ് ഇത് രണ്ട് നേരം കുടിക്കണം രാവിലെ ഒരു ഗ്ലാസ് രാവിലെ കുടിക്കും വൈകിട്ടും കുടിക്കും അപ്പോൾ ഇതൊന്ന് തിളച്ചു വരട്ടെ ഞാൻ ഇപ്പോ ഒരു 3-4 മിനിറ്റ് വെള്ളം ഇങ്ങനെ തിളച്ചിട്ടും ഇതിൽ കിടന്ന് ഇങ്ങനെ വെട്ടി വെട്ടി തിളച്ചിട്ട് ദേ ഞാൻ ഇപ്പോഴാണ് ദേ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോകുന്നത് ഇനിയിപ്പോ നമ്മൾ ഇത് ചൂടാറുന്ന വരെ ഈ കഷ്ണം ഇതിൽ തന്നെ ഇട്ട് വെക്കണം അപ്പൊ ശരിക്കും ഇതിന്റെ എന്താ പറയേണ്ടത് സത്ത് ശരിക്കും ഇതിലോട്ട് അലിഞ്ഞു ചേരും അപ്പൊ നമ്മൾക്ക് ഇതൊന്നൊരു കുറച്ചു നേരം ഒന്ന് അടച്ചു വെക്കാം പിന്നെ ഈ അമൃതവള്ളി നമ്മുടെ വീടുകളിലൊന്നും കിട്ടാത്തവരുണ്ടെങ്കിൽ ഇല്ല മരുന്ന് പച്ചമരുന്ന് കടയിൽ കിട്ടും കേട്ടോ അത് അത് മേടിച്ചാലും മതി പിന്നെ ഞാനിപ്പോ ഇതില് ഇതുപോലെ 2-3 കഷ്ണിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് വേണി അത് നടു പുളർന്നിട്ട് ഇടാം അല്ലെങ്കിൽ വെറുതെ ഒന്ന് ചതച്ചിട്ട് ഇടാം പിന്നെ ഒരു കാര്യം നേരെ കയ്പ്പ് ഉണ്ടാവും നമ്മളിപ്പോ പാവക്ക കറി വെച്ച് കഴിക്കുന്ന പാവക്ക ജ്യൂസ് അടിച്ചു കുടിക്കുന്ന ഡയബറ്റിക് ഉള്ളവര് അപ്പൊ നമ്മൾക്ക് ദേ നേരെ ചൂടുണ്ട് എന്നിരുന്നാലും ദേ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കാണിച്ചു തരാം കണ്ടോ ശരിക്കും ഈ പച്ചവെള്ളത്തിന്റെ കളർ തന്നെയാണ് ഇത് ആയി വന്നാലും പക്ഷെ ഇതിൻ്റെ എഫക്റ്റ് ഭയങ്കര കടുപ്പമാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കണ്ടില്ലേ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് പച്ചവെള്ളമാണെന്ന് അല്ല ഇത് ഒരു ഗ്ലാസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കഴിക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇത് കഴിക്കുന്നുണ്ട് നമുക്ക് എല്ലാം കഴിക്കാമെന്ന് അങ്ങനത്തെ തോന്നലും പാടില്ല നമ്മുടെ കുറച്ച് നടക്കുക അത്യാവശ്യം കുറച്ച് മധുരമൊക്കെ കുറയ്ക്കുക അപ്പം പിന്നെ ഗോതമ്പിൻ്റെയൊക്കെ കഴിക്കുന്നവർക്ക് കഴിക്കാമല്ലോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഞാനിത് എനിക്കിത് പറഞ്ഞു തന്ന ഒരാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്കാട് ഒരു ഫ്രണ്ടാണ് പക്ഷെ എനിക്ക് അതിന് ഗുണം ഇവിടെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നുള്ള വിചാരമുണ്ട് വിശ്വാസമുണ്ട് ഒരിക്കൽ കൂടെ നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ടിട്ട് നിങ്ങളുടെ സ്വന്തം മാമിനെ താത്താവ് ഓക്കെ ബൈ താങ്ക് യു